രാജ്യമാകെ ആകാശ ഭീഷണിയിൽ ഭയന്ന് വിറങ്ങലിക്കുന്നു ഇന്നലെ മുപ്പത്തിരണ്ട് വിമാനങ്ങൾക്കാണ് ഭീഷണി വന്നത് ഒരാഴ്ച കൊണ്ട് ഇത് നൂറ് കടന്നു ഇപ്പോഴും ആകാശ ഭീഷണി തുടരുകയാണ് എന്താണ് ഇതിൻ്റെ പിന്നിലെ വസ്തുത എന്തുകൊണ്ടാണ് ഇത്തരം ഭീഷണികൾ വരുന്നത് ഇതിൽ യുദ്ധത്തിൻ്റെ സൂചനകളുണ്ടോ ആരാണ് ഇത്തരത്തിൽ ഇന്ത്യയെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾക്കാണ് ഉത്തരം കണ്ടെത്തേണ്ടത് നിസ്സാരമെന്ന് കരുതാവുന്ന ഭീഷണികളല്ല വരുന്നത് കൂട്ടത്തോടെ ഇന്ത്യൻ വിമാനങ്ങൾക്ക് നേരെ ബോംബ് ഭീഷണിയാണ് വരുന്നത് ഇപ്പോൾ നൂറ് കടന്നിരിക്കുന്ന ഈ ഭീഷണികൾ അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ് വിമാനത്താവളങ്ങളിൽ വിമാനങ്ങൾ അടിയന്തര ലാൻഡിംഗ് നടത്തുകയാണ് ഇൻഡിഗോ എയർ ഇന്ത്യ വിസ്താര ആകാശ എയർ എന്നിവയുടെ വിമാനങ്ങൾക്കാണ് ഇന്നലെ ഭീഷണി സന്ദേശം ലഭിച്ചത് ഇൻഡിഗോയുടെ ആറ് വിമാനങ്ങൾക്കും വിസ്താരയുടെ ആറ് വിമാനങ്ങൾക്കുമാണ് പ്രധാനമായും ഭീഷണിയുണ്ടായത് ഭീഷണി ലഭിച്ച ഒരു വിമാനം കോഴിക്കോട് നിന്ന് ദമാമിലേക്ക് സർവീസ് നടത്തുന്ന ഇൻഡിഗോയുടെ വിമാനമാണ് ജിദ്ദ മുംബൈ ഡൽഹി ഇസ്താംബുൾ മുംബൈ ഇസ്താംബുൾ പൂനെ ജോധ്പൂർ ഗോവ അഹമ്മദാബാദ് ഇൻഡിഗോ വിമാനങ്ങൾക്കും ഇത്തരത്തിൽ സമാനമായ ഭീഷണികളുണ്ടായി വിസ്താരയുടെ സിംഗപ്പൂർ ഡൽഹി സിംഗപ്പൂർ പൂനെ സിംഗപ്പൂർ മുംബൈ ഡൽഹി ഫ്രാങ്ക്ഫർട്ട് ബാലി ഡൽഹി മുംബൈ സിംഗപ്പൂർ എന്നീ വിമാനങ്ങൾക്കാണ് ഭീഷണി സന്ദേശം ലഭിച്ചത് ആകാശ എയറിൻ്റെ അഹമ്മദാബാദ് മുംബൈ ഡൽഹി ഗോവ മുംബൈ ബാഡ് ഡോഗ്ര ഡൽഹി ഹൈദരാബാദ് കൊച്ചി മുംബൈ ലക്നൗ മുംബൈ എന്നീ വിമാനങ്ങൾക്കും ബോംബ് ഭീഷണി നേരിട്ടു എയർ ഇന്ത്യയുടെ ആറ് വിമാനങ്ങൾക്കും ഇന്നലെ ഭീഷണി സന്ദേശം ലഭിച്ചിരുന്നു വിമാനങ്ങൾക്ക് പുറമെ കർണാടക ബലഗാവിമാനത്താവളത്തിനും ബോംബാക്രമണ ഭീഷണിയുണ്ടായി എയർപോർട്ട് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഇമെയിലിലേക്കാണ് ഭീഷണി സന്ദേശം വരുന്നത് വിമാനത്താവളത്തിൽ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പോലീസും ഒരുമിച്ച് ചേർന്ന് പരിശോധന നടത്തിയെങ്കിലും സംശയാസ്പദമായി ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല ഇതിനിടെ ഡൽഹി പോലീസ് എക്സിലൂടെ വ്യാജ ഭീഷണി പോസ്റ്റ് ചെയ്യുന്നവരുടെ വിവരം തേടിയിരിക്കുകയാണ് ഇൻ്റലിജൻസ് ഫ്യൂഷൻ ആൻഡ് സ്റ്റർജിംഗ് ഓപ്പറേഷൻ ഐ എഫ് എസ് ഒ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മുംബൈയിലും ഡൽഹിയിലും കേസുകൾ ഒരുപാട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ട് വിമാനങ്ങൾക്ക് ഒരുമിച്ച് ഭീഷണി സന്ദേശം അയച്ച ഒരു കൗമാരക്കാരനെ അന്വേഷണ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തതായി മുമ്പ് അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് ഒരു വിവരവും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടില്ല ഭീഷണി സന്ദേശക്കാർ വി പി എനും ഡാർക്ക് വെബ് ബ്രൗസറുകളും ഉപയോഗിക്കുന്നതായി പോലീസ് വെളിപ്പെടുത്തുന്നു വിദേശ രാജ്യങ്ങളിലെ ഐ പി അഡ്രസ്സുകളിൽ നിന്നുമാണ് ഈ സന്ദേശങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ തുടരെ തുടരെയുള്ള ഈ ബോംബാക്രമണ ഭീഷണികൾ എന്തിലേക്കാണ് ഉന്നം സംശയം കേന്ദ്ര ഇൻ്റലിജൻസ് വിഭാഗം വളരെ ഗൗരവമായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത് ഇത് വെറുതെ ആരോ ഇമെയിൽ അയച്ചും മറ്റും പറ്റിക്കുന്നതാണെന്ന ചിന്തയിൽ വെറുതെ വിടാനും അവർ ഉദ്ദേശിക്കുന്നില്ല കൂടുതൽ ഗൗരവമായി ഈ കേസുകൾ അന്വേഷിക്കാനാണ് കേന്ദ്രത്തിൻ്റെ തീരുമാനം